ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്കാ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ മഹീന്ദ്ര XUV 700 AX3 എന്ന് പറയുന്ന സെക്കൻഡ് ബേസ് മോഡലിനെ പറ്റിയാണ്. ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡിസൈൻ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ അവർ കൊടുത്തിരിക്കുന്ന നോർമൽ ഹാലജൻ ഹെഡ്ലാംപ്സ് ആണ്. പക്ഷേ ഈ വേരിയൻറ്റ് മുതൽ തന്നെ നമുക്ക് DRLs അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ LED സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആയിരിക്കും. നോർമൽ അതായത് യെല്ലോ ലൈറ്റ്സ് തന്നെയാണ് മെയിൻ ഹെഡ്ലാംപ്സ് വരുന്നത്. AX5 മുതലായിരിക്കും LED ഹെഡ്ലാംപ്സ് വന്നു തുടങ്ങുന്നത്. പക്ഷേ എന്നാലും DRLs സെക്കൻഡ് ബേസ് മോഡൽ മുതൽ തന്നെ അവൈലബിൾ ആയിരിക്കും എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇനി ഈ പെർട്ടിക്കുലർ വേരിയൻ്റ് ഗ്രില്ല് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആക്ച്വലി ഗ്രില്ല് വരുന്നത് നോർമൽ ബ്ലാക്ക് ഫിനിഷിലാണ്. നമ്മളിപ്പോൾ ടോപ്പ് മോഡലൊക്കെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി AX5 AX7 നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ക്രോം ഇൻസേർട്സ് ഒക്കെ ഒരു ഗ്രില്ലിൽ വരുന്നുണ്ട്. പക്ഷേ ഈ മോഡലിന് നോർമൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത് ഗ്രില്ലിൽ. ഇനി ബാക്കി ഈ വാഹനത്തിൻ്റെ ബമ്പേഴ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ നോർമൽ ബോഡി കളർ ബമ്പേഴ്സാണ് ഈ വാഹനത്തിൽ വരുന്നത്. കുറച്ച് ഏരിയ അവർ ബ്ലാക്ക് ഫിനിഷിലൂടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫ്രണ്ടിലെ സ്കിഡ് പ്ലേറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ഫോഗ് ലാംപ്സ് അവൈലബിൾ ആയിരിക്കും. ഫോഗ് ലാംപ്സ് എനിക്ക് തോന്നുന്നു നോർമൽ ഒരു ഹാലജൻ ഫോഗ് ലാംപ്സ് തന്നെ ആയിരിക്കും എന്ന്. കാരണം ടോപ്പ് മോഡൽ അവർ സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് LED ഫോഗ് ലാംപ്സ് ആണെന്ന്. അപ്പോൾ ഇതിൽ മിക്കവാറും ഹാലജൻ ഫോഗ് ലാംപ്സ് ആയിരിക്കും. ഇനി ബാക്കി ഈ വാഹനത്തിൻ്റെ വീൽസിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് 17-inch സ്റ്റീൽ വീൽസ് ആണ്. അതിൽ പക്ഷേ ഒരു വീൽ ക്യാപ്സ് കൂടി കൊടുത്തിട്ടുണ്ട്. MX വേരിയൻ്റിൽ ആക്ച്വലി നോർമൽ ഒരു വൈറ്റ് കളറിലുണ്ടായിരുന്ന സ്റ്റീൽ റിംസ് ആയിരുന്നു. ഇതിൽ പക്ഷേ എന്തായാലും വീൽ ക്യാപ്സ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി മനോഹരമാക്കിയിട്ടുണ്ട്. അതെന്തായാലും നന്നായി, കാരണം വീൽ ക്യാപ്സ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു വേരിയൻ്റ് കംപ്ലീറ്റ് ലുക്ക് പോയേനെ. എന്തായാലും വീൽ ക്യാപ്സ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ലുക്കുണ്ട് ഈ ഒരു വേരിയൻ്റെ ഓവറോൾ സൈഡ് പ്രൊഫൈല്. ബാക്കി ഇനി ഇതിൻ്റെ ORVMസിലേക്ക് വരികയാണെങ്കിൽ ORVMs ആക്ച്വലി ബോഡി കളർഡ് അല്ല, ബ്ലാക്ക് കളറിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലായിരിക്കും ഈ ORVMs വരുന്നതെന്ന്. അതിൽ തന്നെയാണ് സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡോർ ഹാൻഡിൽസിലേക്ക് വരികയാണെങ്കിൽ ഈ വേരിയൻറ്റിലും നിങ്ങൾക്ക് അവർ സ്മാർട്ട് ഡോർ ഹാൻഡിൽസിൻ്റെ സിസ്റ്റം അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഈ ഒരു ഫീച്ചർ നിങ്ങൾ ബേസ് മോഡൽ എടുത്താലും കിട്ടും. ആ ഒരു പ്രീമിയം ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലും കൊടുത്തിരിക്കുന്നത്. ബാക്കി താഴേക്ക് വരാണെങ്കിൽ വീൽ അർച്ചസും സൈഡ് ബോഡി ക്ലാഡിങ്സും എല്ലാം തന്നെ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലാണെങ്കിലും അതുപോലെ സെക്കൻഡ് ബേസ് മോഡലാണെങ്കിലും ഒക്കെ തന്നെ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അതിലും കോസ്റ്റ് കട്ടിംഗ് ഒന്നുമില്ല. റൂഫിലേക്ക് വരാണെങ്കിലും ഇതിൽ ആക്ച്വലി റൂഫ് റെയിൽസ് അവൈലബിൾ ആണ്. പക്ഷേ അത് ഫംഗ്ഷണൽ അല്ല, ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസൈൻ എലമെൻ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഷാക്ക് ഫിൻ ആൻറ്റിനിയും ഈ വാഹനത്തിൻ്റെ റൂഫിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലാംപ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് മോഡൽ വരുന്ന സെയിം ടെയിൽ ലാംപ്സ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് ബേസ് മോഡലായാലും ബേസ് മോഡലായാലും ഇതിലൊക്കെ തന്നെ വരുന്നത്. LED ടെയിൽ ലാംപ്സ് ആണ്. സെൻറ്റർ പോർഷനിലേക്ക് വരികയാണെങ്കിൽ മഹീന്ദ്രയുടെ പുതിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ XUV 700 ബാഡ്ജിംഗ് ആണെങ്കിലും അവൈലബിൾ ആണ്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ബമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതും ആക്ച്വലി ഒരു മോണോടോൺ ബമ്പേഴ്സ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ബ്ലാക്ക് കളർഡ് ബമ്പേഴ്സ് ആണ്. അതിൽ തന്നെ റിഫ്ലക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ കൃത്യമായിട്ടുള്ള റിയർ സ്കിഡ് പ്ലേറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വേരിയൻറ്റിലും അവൈലബിൾ ആയിരിക്കില്ല. എന്തായാലും AX3 വേരിയൻറ്റ് മുതൽ തന്നെ റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം അവൈലബിൾ ആയി തുടങ്ങും. ബേസ് മോഡൽ ആക്ച്വലി റിയർ വൈപ്പറൊന്നും ഇല്ലായിരുന്നു. അതും ഈ വേരിയൻറ്റിൽ ഒരു അഡീഷൻ ആണ്. അതായത് ഒരു നല്ല ഫീച്ചർ ആണെന്ന് പറയാം. സോ ഇതാണ് ഈ വാഹനത്തിന്റെ ഓവറോൾ എക്സ്റ്റീരിയർ പാർട്ടിൽ AX3 വേരിയൻറ്റ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ പോർഷനിലേക്ക് വരാം. സോ ഈ വാഹനത്തിന്റെ ഇന്റീരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നോട്ട് ചെയ്യേണ്ടത് ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ ആണ്. സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുമ്പോൾ ടോപ്പ് മോഡലിലുള്ള ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. പക്ഷേ എന്നാലും ലെതർ റാപ്പിംഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു സ്റ്റിയറിംഗ് വീൽ ഇല്ല. അത് AX7 വേരിയൻറ്റ് മുതലേ അവൈലബിൾ ആയിരിക്കുള്ളൂ. പക്ഷേ സ്റ്റിയറിംഗ് ബോർഡ്, ഓഡിയോ കൺട്രോൾസും അതുപോലെ തേർഡ് സ്പോക്കിലെ ആ ഒരു സിൽവർ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റിയറിംഗ് വീൽ അവൈലബിൾ ആണ്. സെൻട്രലായിട്ട് മഹീന്ദ്രയുടെ പുതിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ആണെങ്കിൽ പോലും 10.25-inch ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ വേരിയന്റ് മുതൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയി തുടങ്ങും. അതും ഒരു വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഒരു ട്രിമ്മിൽ തന്നെ കണക്റ്റഡ് ആയിട്ട് അതായത് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ രണ്ട് സ്ക്രീൻസ് നിങ്ങൾക്ക് കിട്ടി തുടങ്ങും എന്ന് പറയുന്നത്. ഇനി ഈ വാഹനത്തിന്റെ സെന്റർ കൺസോൾ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ടച്ച് സ്ക്രീൻ ഫോട്ടോയും സിസ്റ്റം ആണെങ്കിലും 10.25-inch ടോപ്പ് മോഡൽ വരുന്ന അതേ ഒരു ടച്ച് സ്ക്രീൻ ഫോട്ടോയും സിസ്റ്റം ആണ്. ആൻഡ് ഇതിൽ തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഇതിൽ ആക്ച്വലി മാനുവൽ AC ആണ് ഈ ഒരു വേരിയന്റിലും വരുന്നത്. ഓട്ടോ AC ഒന്നും ഈ ഒരു വേരിയന്റിലും അവൈലബിൾ ആയിരിക്കില്ല. AC വെൻസിന്റെ സറൗണ്ട് ആണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് സിൽവർ ഫിനിഷ് ഒന്നും തന്നെ ഇല്ല. താഴത്ത് അവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തായാലും ഒരു ഫാസ്റ്റ് ചാർജിങ് USB പോർട്ട് ഉണ്ട്. AC കൺട്രോൾസിന്റെ താഴെയാണെങ്കിലും കുറച്ചധികം സ്വിച്ചസ് ഒക്കെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ഗിയർ ലിവറിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും അതിലും കുറച്ചധികം സിൽവർ ഇൻസേർട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ലിവർ ആണെങ്കിൽ പോലും അതും ക്രോം ടിപ്ഡ് ഫിനിഷിലാണ് വരുന്നത്. രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ആണെങ്കിലും ഗിയർ ലിവറിന്റെ പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ വാഹനത്തിന്റെ ഈ ഒരു വേരിയന്റ് ആക്ച്വലി ബേസ് മോഡൽ മുതൽ തന്നെ ഇതിൽ ഫ്രണ്ട് പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ള ആംറസ്റ്റ് അവൈലബിൾ ആണ്. അതൊരു ഫാബ്രിക് ഫിനിഷിലാണ് വരുന്നത്. അതിൽ തന്നെ സ്റ്റോറേജ് ഏരിയയും അവൈലബിൾ ആണ്. ആൻഡ് ഇനി ഇതിന്റെ ഡോർ പാഡ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ORVMs കൺട്രോൾ ചെയ്യാനുള്ള, അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4 പവർ വിൻഡോസിന്റെ കൺട്രോൾസും അവൈലബിൾ ആണ്. ഡോർ ഹാൻഡിൽസിൽ പക്ഷേ സിൽവർ എലമെന്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അവൈലബിൾ അല്ല. ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഡോർ ഹാൻഡിൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഡോർ പാഡ്സിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രാബ് ഹാൻഡിൽസ് പോലെ അവിടെ കുറച്ച് സിൽവർ എലമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ആക്ച്വലി ഒരു ക്യാബിൻ ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് LED ക്യാബിൻ ലാംപ്സ് ഒന്നും അല്ല, നോർമൽ ഹാലജൻ ക്യാബിൻ ലാംപ്സ് തന്നെയാണ്. ഒരു മൈക്ക് പ്ലേസ്മെന്റും അവിടെ തന്നെ വരുന്നുണ്ട്. ഇനി
ഇതിന്റെ ഐ ആർ വി എംസ് ആണെങ്കിൽ തന്നെ മാനുവൽ ഡേ നൈറ്റ് ഐ ആർ വി എംസ് ആണ്. ഓട്ടോ ഐ ആർ വി എംസ് ആക്ച്വലി ഈ വാഹനത്തിന്റെ ടോപ്പ് മോഡലും അവൈലബിൾ ആയിരിക്കില്ല. ഇനി ഓവറോൾ ഇതിന്റെ ഇന്റീരിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഡാഷ്ബോർഡിൽ അങ്ങനെ സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും AX3 വേരിയന്റിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ എന്നാൽ പോലും ഡ്യുവൽ ടോൺ ഇന്റീരിയർസ് ആണ് ഈ ഒരു വാഹനത്തിന്റെ ഈ വേരിയന്റിലും കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം പ്രീമിയം ആയിട്ട് തന്നെ ഉണ്ട് കാണാൻ. ഇനി ബേസ് മോഡൽ മുതൽ തന്നെ അവർ കൊടുക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ആക്ച്വലി കോ ഡ്രൈവർ സൈഡിലും അതുപോലെ ഡ്രൈവർ സൈഡിലെയും സീറ്റ് ബെൽസിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതെന്തായാലും മറ്റുള്ള വാഹനങ്ങളുടെ ബേസ് മോഡൽ ഒന്നും തന്നെ അവൈലബിൾ ആയിരുന്നില്ല, പക്ഷേ ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫാബ്രിക് സീറ്റ്സ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. ഫ്രണ്ടിൽ രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകളും ഈ വാഹനത്തിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ റിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിന്റെ ഫ്രണ്ടിലത്തെ സീറ്റ്സിന്റെ പുറകിലായിട്ട് പ്രത്യേകിച്ച് മാഗസിൻ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ മൊബൈൽ ഹോൾഡേഴ്സോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, വളരെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡ്സ് നോക്കുകയാണെങ്കിലും അവിടെ ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് കളറിലാണ്. ഒരു സിൽവർ ഗ്രാബ് ഹാൻഡിലും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം പവർ വിൻഡോസിന്റെ കൺട്രോൾസും പുറകിൽ അവൈലബിൾ ആണ്. ഇനി ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാബ് റെയിൽ വരുന്നുണ്ട്, അതിൽ തന്നെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. AX3 വേരിയന്റിലും പുറകിൽ AC വെൻസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അതായത് സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് എന്തായാലും AC വെൻസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ അവിടെ ഒരു USB ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും അവിടെ തന്നെ വരുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ 7-സീറ്റ് വേരിയന്റ് ആണ് എടുക്കുന്നതെങ്കിൽ തേർഡ് റോ പാസഞ്ചേഴ്സിനും AC വെൻസ് അവൈലബിൾ ആയിരിക്കും. ഇത് 5-സീറ്റർ ആയതുകൊണ്ട് ഇതിൽ തേർഡ് റോ പാസഞ്ചേഴ്സിന് AC വെൻസ് ഇല്ല. എന്തായാലും സെക്കൻഡ് റോ പാസഞ്ചേഴ്സിനാണെങ്കിലും ഒരു നോർമൽ ഹാലജൻ ക്യാബിൻ ലാമ്പ് ഒക്കെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ രണ്ട് ക്യാബിൻ ലാംസ് ആണ് വരുന്നത്. ഈ വാഹനത്തിൽ തന്നെ പുറകിലാണെങ്കിലും രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകൾ ആണ് വരുന്നത്. സെന്റർ പാസഞ്ചറിന് ഹെഡ്റെസ്റ്റ് ഇല്ല, പക്ഷെ എന്നാൽ പോലും രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകൾ ഉണ്ട്. ക്യാബിനാണെങ്കിലും അത്യാവശ്യം വിട്ടും ഉണ്ട്. എന്തായാലും പുറകിലെ റിയർ സെന്റർ ആംറെസ്റ്റ് ഒന്നും തന്നെ ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ ആയിരിക്കില്ല. അതിന് നിങ്ങൾ വീണ്ടും ഉയർന്ന വേരിയന്റുകളിലേക്ക് പോകേണ്ടി വരും. ഇത് 7-സീറ്റ് വേരിയന്റ് അല്ല, 5-സീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ പുറകിലും ആക്ച്വലി സീറ്റ് ബെൽസിനുള്ള ഒരു പോയിന്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് റോ സീറ്റ്സിലേക്ക് വരികയാണെങ്കിൽ, ഇതിൽ തേർഡ് റോ സീറ്റ്സ് ഇല്ല, അതുകൊണ്ട് ബൂട്ട് സ്പേസിലേക്ക് വരാമെന്ന് പറയാം. ബൂട്ട് സ്പേസ് ആക്ച്വലി ഒരു വാഹനത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് ഇതിന്റെ സീറ്റ്സ് ആണെങ്കിൽ പോലും ഫ്രണ്ടിലത്തെ സീറ്റ്സ് ഫോൾഡ് ചെയ്യാം. ISO ഫിക്സ് സ്റ്റൈൽ സീറ്റ് മൗണ്ട്സിന്റെ ഒരു ഓപ്ഷനും ബേസ് മോഡൽ മുതൽ തന്നെ അവൈലബിൾ ആണ്. അതായത് AX3 വേരിയന്റിൽ അവൈലബിൾ ആണ്. ഇനി പുറകിലെ കപ്പ് ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്. ഒരു 12-വോൾട്ട് പവർ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ആക്ച്വലി വാഹനത്തിൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇത് 5-സീറ്റ് വേരിയന്റ് ആണ്. എന്നിട്ട് പോലും പുറകിലെ കപ്പ് ഹോൾഡേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. 7-സീറ്റ് എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും അതിൽ. എന്തായാലും നിങ്ങൾ 5-സീറ്റ് എടുക്കുകയാണെങ്കിലും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് അതിൽ വരുന്നത്. പവർ സോക്കറ്റ് ഉണ്ട്, അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ്. പിന്നെ തേർഡ് റോ സീറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു മാസീവ് ബൂട്ട് സ്പേസും നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇനി എന്തായാലും നമുക്ക് ഈ വാഹനത്തിന്റെ മറ്റ് സ്പെസിഫിക്കേഷൻസിനെ പറ്റിയെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം. രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആയിരിക്കും AX3 വേരിയന്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ആദ്യത്തെ 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ ആയിരിക്കും. ഈ വേരിയന്റിൽ അതിന്റെ പവർ 185 PS മാക്സിമം ടോർക്ക് വരുന്നത്. 450 NM ആയിരിക്കും മാനുവലിന്, അതേസമയം 420 NM ആയിരിക്കും ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ്. ഇനി ഇതിൽ തന്നെ ഒരു 2 ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ്. 200 PS പവറും 380 NM ടോർക്കും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. മറ്റുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ആക്ച്വലി ഡീസൽ മോഡൽ മാനുവലിലും ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ്. പക്ഷേ ഇതിന്റെ ഡീസൽ മാനുവൽ മാത്രമേ 5-സീറ്ററിലും 7-സീറ്ററിലും അവൈലബിൾ ആയിരിക്കുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് 5-സീറ്ററിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ, 7-സീറ്ററിൽ അവൈലബിൾ ആയിരിക്കില്ല. ഇനി പെട്രോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആക്ച്വലി പെട്രോൾ 7-സീറ്ററിൽ അവൈലബിൾ അല്ല. അതായത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ പെട്രോൾ മാനുവൽ 5-സീറ്റർ എടുക്കേണ്ടി വരും, അതുമല്ലെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് 5-സീറ്റർ എടുക്കേണ്ടി വരും. 7-സീറ്റർ ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആയിരിക്കില്ല. പെട്രോൾ ഡീസൽ അവൈലബിൾ ആണ്, പക്ഷേ എന്നാൽ പോലും ഡീസൽ മാനുവൽ മാത്രമേ 5-സീറ്ററും 7-സീറ്ററും വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക്കലി 7-സീറ്റർ ഇല്ല. സോ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ മഹീന്ദ്ര XUV 7W AX3 വേരിയന്റ്, അതായത് സെക്കൻഡ് ബേസ് മോഡലിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.